ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് ഗ്രീൻ ചില്ലി ബീഫ് റെസിപ്പിയുമായി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനലിലേക്ക് പോകാം. അൽക്കമ്മി ടേസ്റ്റി ഫുഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിതിലേക്ക് അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഉപ്പും ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 വലിയ ടൊമാറ്റോ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം. ബീഫ് വേവാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. 6 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടൊമാറ്റോ, 1 ക്യാപ്സിക്കം. ഉള്ളി ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1 അല്പം ഉപ്പിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാവുന്ന വരെ ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് മസാല എല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇതിലേക്ക് ഞാൻ 8 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് വേറെ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചേതില്ല, ഇപ്പം അരക്കുന്നുള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഉള്ളി ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. 1 ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് മസാല എല്ലാം ഇട്ട് കൊടുക്കാം. പേസ്റ്റ്, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് കൂടുതൽ ഫ്രൈ ആവണമെന്നൊന്നുമില്ല. ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല ഒരുവിധം റെഡി. ബീഫ് വെന്തോന്ന് നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിനെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കണം, കരിഞ്ഞു പോവാതെ നോക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ 1 സ്പൂണ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കുക, ചെറിയ തീയിൽ വെക്കുക, കരിഞ്ഞു പോവാതെ നോക്കണം. ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് റെഡിയായി. ഇതിനെ ഞാൻ സെർവ് ചെയ്യാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, അതുപോലെ ഷെയറും ചെയ്യണം.